Netflix gaming guys. So നമ്മുടെ സി എൻ സിറ്റിയിൽ സ്ട്രീമേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഇമോട്ട് പ്ലഞ്ച് വന്ന സെക്ഷൻ ഉണ്ട്. അതിലാണ് നമുക്ക് ഫ്രീ ആയിട്ട് വണ്ടി കിട്ടുന്നത്. സോ ഇത് നമ്മുടെ സി എൻ സിറ്റിയിലെ ഡിസ്കോർഡ് സെർവറാണ്. സോ അതിൽ നമ്മൾ ഏറ്റവും താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമോർട്ടൽ പ്ലഞ്ച് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. സോ അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കാണിക്കും, കണ്ട ഐ നീഡ് ഇമോർട്ടൽ പ്ലഞ്ച് അതിന് ശേഷം മൈ യൂട്യൂബ് ലിങ്ക് കൈൻഡ്ലി അപ്രൂവ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ നമ്മൾക്ക് നമ്മളൊരു മെസ്സേജ് അയക്കണം. നമ്മൾ ഇതുപോലെ നമുക്കൊരു മെസ്സേജ് അയക്കണം, അതിൻ്റെ ഒരു മെസ്സേജ് അയക്കണം. സോ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഇൻസ്റ്റാ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ട്. മോളിക്ക് സ്കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാ സപ്പോർട്ട് എന്ന സെക്ഷൻ കാണാം. ഇവിടെ ഇവിടെ കാണാം, ഓക്കെ ഇതാണ് ഇൻസ്റ്റാ സപ്പോർട്ട് എന്ന സെക്ഷൻ. സോ അതിൽ കയറണം. അതിൽ കയറിയിട്ട് ജോയിൻ വോയിസ് എന്ന് കൊടുത്താൽ അവിടെ അഡ്മിൻസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് പറയാം നമ്മൾ ഇതുപോലെ ഇതിൽ ഇമോട്ടൽ പ്ലഞ്ചിൽ നമ്മൾ ഇതിട്ടിട്ടുണ്ട്, ഏത് ഇമോട്ടൽ പ്ലഞ്ച് വേണം എന്നുള്ള മെസ്സേജ് ഇട്ടുണ്ട് പറയും. സോ അപ്പോൾ അതിലേതെങ്കിലും അഡ്മിൻസ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ലിങ്ക് അതിലേക്ക് അയച്ചു കൊടുക്കണം. അവരുടെ പേഴ്സണലായിട്ട് നമ്മൾ അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കണം നമ്മുടെ ചാനലിൻ്റെ, ഒന്നല്ലെങ്കിൽ യൂട്യൂബിൻ്റെ അല്ലെങ്കിലോ കൂടെ ഏതിലാണ് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് അതിൽ അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതിൽ ലിങ്ക് ഇടും, നമ്മുടെ ലിങ്ക്, ഇത് നമ്മൾ അയച്ചു കൊടുത്ത ലിങ്ക് അവരിതിലിടും. അവർക്ക് നമ്മളിപ്പോൾ അവർക്ക് ഇത് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം വെച്ചാൽ അവർക്ക് മാത്രമേ നമ്മുടെ ആ ഇമോട്ട് പ്ലഞ്ച് എന്നുള്ള ചാറ്റിൽ ലിങ്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ലിങ്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു അഡ്മിനെ നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ ലിങ്ക് അയച്ചു കൊടുക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവർ ചെക്ക് ചെയ്യും, അതായത് നമ്മുടെ ലൈവും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അത് 24 hours കംപ്ലീറ്റ് ആയിരിക്കണം. നമ്മൾ സി എൻ സിറ്റിയിൽ 24 hours സ്ട്രീം ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിപ്പോൾ ഒറ്റയടിക്ക് 24 hours എന്നല്ല, എല്ലാം കൂട്ടിയിട്ട് നമ്മളിപ്പോൾ എത്ര ടൈം നോക്കിയിട്ടുണ്ട് എല്ലാം കൂട്ടിയിട്ട് നമ്മൾ 24 hours അതിൽ കംപ്ലീറ്റ് ആയിരിക്കണം. പിന്നെ ഡെയിലി നമ്മൾ സിയോൺ സിറ്റിയിൽ നമ്മൾ സ്ട്രീം ചെയ്യുന്നൊരു ആളായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഇമോട്ടൽ പ്ലഞ്ച് എന്നുള്ള ഇത് കിട്ടത്തുള്ളൂ, അതായത് ഫ്രീ വെയ്ക്ക്. അത് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാറും ഒരു ബൈക്കുമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അത് നമുക്ക് കുറച്ചിട്ട് ഒരു 8 vehicles ഉണ്ടാവും അതിൽ ഇമോട്ട് പ്ലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഇതിൽ. സോ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് അവർ ചെക്ക് ചെയ്തിട്ട് നമ്മുടേത് ആയിട്ടില്ലെങ്കിൽ ഇതുപോലെ റിജക്റ്റ് വരും, റിജക്റ്റ് അവരിടും. നമ്മൾ 24 hours കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ റിജക്റ്റ് ഇടും. നമ്മളിപ്പോൾ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് അവർ ടിക്ക് മാർക്ക് ഇട്ട് ഇപ്പോൾ റിജക്റ്റ് ആണല്ലേ, അതുപോലെ ഓക്കെ ആണെങ്കിൽ അപ്രൂവ്ഡ് പറഞ്ഞിട്ട് നമുക്കിടാം ഇതുപോലെ ടിക്ക് മാർക്ക് കിട്ടും. ഇതുപോലെ അപ്രൂവ് ആയവരിൽ മെൻഷൻ ചെയ്തിട്ട് അവർ ടിക്ക് മാർക്ക് ഇടും. ടിക്ക് മാർക്ക് ഇട്ട് കിട്ടുന്നവരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. സോ നമ്മൾ ഇട്ടിട്ട് കുറേ ദിവസമാണെങ്കിൽ നമ്മളവരോട് പോയിട്ട് പറയാം ഇതിപ്പോൾ എൻ്റെയാണിത് കണ്ടില്ലേ, ഇത് അപ്രൂവ് ആയതാണ്. സോ എന്നിട്ട് നമ്മൾ ഇവിടെ വരിക, സവാള എന്ന് പറയുന്ന നമ്മുടെ ഇവിടെ വരുന്നിട്ട് നമ്മൾക്ക് ഇതിലൊരു 8 vehicles ഉണ്ടാവും. ഇമോട്ടൽ എന്ന് പറയുന്ന സെക്ഷനിൽ അതെടുക്കുക. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള വണ്ടികൾ കിട്ടുന്ന വണ്ടികളാണ് ഇതൊക്കെ. ഇതൊക്കെയാണ് നമുക്ക് ഇമോട്ടൽ പാക്കിൽ കിട്ടുന്ന വണ്ടികൾ. സോ നമുക്ക് മൊത്തം 8 vehicles. ഈ വണ്ടികളൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഒരു കാറും ഒരു ബൈക്കും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, ഒരു കാറും ഒരു ബൈക്കും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അതിൽ നമ്മുടെ ഡിസ്കോർഡ് ചാനലിൽ പോയിട്ട് അതിലിട്ടതിൻ്റെ ശേഷം ഇവിടെ വന്നിട്ട് ഒരു വണ്ടിയും അതായത് ഒരു കാറും ഒരു ബൈക്കും സെലക്ട് ചെയ്ത് നിൽക്കുക. പിന്നെ അതിന് വേണ്ടി ടൈം കളയേണ്ട ആവശ്യമില്ല, അതാണ് പറഞ്ഞത്. നേരെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു കാറും ഒരു ബൈക്കും സെലക്ട് ചെയ്ത് നിൽക്കുക.
എന്നിട്ട് ഓക്കെ ആണെച്ചെങ്കിൽ നമുക്ക് നമ്മൾ അവിടെ നിന്ന് അപ്രൂവ് ആവും. അതായത് നമ്മുടെ കാര്യങ്ങളും ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ അവിടെ നിന്ന് അപ്രൂവ് തരും. എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് അവിടെ നിന്ന് അപ്രൂവ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ ഒന്നുകൂടെ ഈ ഷോറൂമിലോട്ട് വരാം. എന്നിട്ട് ഹെൽപ്പ് T/help എന്ന് നമ്മുടെ ഇതിലടിച്ചിട്ട് സിയോണിക്സിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് T/help എന്ന് അടിച്ചിട്ട് നമ്മുടെ കൊടുക്കുക. അതിപ്പോൾ കമൻ്റ് ഇപ്പോൾ വേണമെങ്കിൽ ഇമോർട്ടൽ പ്ലഡ്ജ് അല്ലെങ്കിൽ ഇമോർട്ടൽ പാക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് അടിക്കുക. അടിച്ചു കഴിയുമ്പോൾ നമുക്ക് സിയോണിക്സിന് മെസ്സേജ് പോകും. എന്നിട്ട് സിയോണിക്സ് വന്ന് കഴിഞ്ഞാൽ സിയോണിക്സ് ചോദിക്കും എന്താ വിളിച്ച് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യം പറയും, ഇമോർട്ടൽ പ്ലഡ്ജിൻ്റെ കാര്യമാണ് അത് എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയാം. അപ്പോൾ സിയോണിക്സ് ചോദിക്കും പുറത്ത് അപ്രൂവ് ആയതാണ് കിട്ടും, നമ്മൾ അപ്രൂവ് ആയതാന്ന് പറയുക. അപ്പോൾ ആൾ പോയി ചെക്ക് ചെയ്ത് വരും നമ്മൾ ഏതാ വണ്ടി വേണ്ടിച്ചാൽ ഏത് വണ്ടി എടുക്കുന്നു വെച്ചാൽ വണ്ടി പറയാം. അപ്പോൾ സിയോണിക്സ് നമുക്ക് ആ വണ്ടി എടുക്കുക. പിന്നെ ഒരു വണ്ടി എടുത്തിട്ട് നമ്മളോട് അതിൻ്റെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തേക്കണം. അതാണ് സപ്പോർട്ട് നമുക്ക് നമ്പർ പ്ലേറ്റും കൂടിയും കിട്ടും. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ചോദിക്കും നമ്പർ പ്ലേറ്റ് എന്തൊക്കെയുണ്ടായിരിക്കും. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് നമ്പർ പ്ലേറ്റിൻ്റെ നെയിം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ സെക്കൻഡ് നെയിം ആണ് വെച്ച് റെഡി എന്നാണ് വെച്ചത്. അപ്പോൾ അത് മാറ്റിയിരുന്നു, അതിൽ നമ്പർ പ്ലേറ്റ് നമ്മൾ റെഡി എന്നാക്കി. അതിനുശേഷം ഞാൻ പറഞ്ഞ കാർ എടുത്തു. കാറിൽ നമ്മൾ ഇതേപോലെ സെയിം ആയിട്ട് നമ്മൾ ചോദിക്കും നമുക്ക് ഏത് നമ്പർ പ്ലേറ്റാണ് വേണ്ടത്. സോ നമ്മൾ നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ നെയിം പറഞ്ഞു കൊടുക്കുക. ഞാൻ കാറിൽ എൻ്റെ കാറിൽ സൂക്സ് എന്നാണ് വെച്ചത് എൻ്റെ ഫസ്റ്റ് നെയിം. കാറിൽ ചേഞ്ച് ചെയ്തപ്പോൾ നമ്പർ പ്ലേറ്റ് ചേഞ്ച് ചെയ്തത് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് സിയോണിക്സിനോട് സംസാരിച്ച് പറഞ്ഞത് നമുക്ക് തന്നെ വണ്ടിയിൽ നിന്ന് തന്നെ കയറിയിട്ട് ചേഞ്ച് ചെയ്യാം. അത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, കയറി ചേഞ്ച് ചെയ്താൽ അത് മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ രണ്ട് വണ്ടി കൂടി സിയോണിക്സിന് നമുക്ക് ഗ്യാരേജിൽ ആഡ് ചെയ്ത് തന്നു. എന്നിട്ട് നമ്മളോട് വന്ന് ഗ്യാരേജിൽ പോയിട്ട് വണ്ടി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെ തന്നെ എല്ലാം റെഡിയാവും. അതും പറഞ്ഞ് സിയോണിക്സ് അവിടെ നിന്ന് ടാറ്റ ബൈ പറഞ്ഞിട്ട് സിയോണിക്സും പോയി. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ നമ്മൾ ഗ്യാരേജിലോട്ട് പോയി. പിന്നെ നേരെ നമ്മൾ ഗ്യാരേജിൽ പോയിട്ട് നമ്മൾ ഫസ്റ്റ് വണ്ടി എടുക്കുമ്പോൾ സിയോണിക്സ് നമുക്ക് വണ്ടി തന്നായിരുന്നു. നമ്മൾ മേടിക്കാൻ തന്നെ നമ്മളാദ്യം വണ്ടി കാശ് കൊടുത്ത് ഇറക്കണം. എത്ര 250 സോ നമ്മളാദ്യം ആ പേയ്മെൻറ്റ് നടത്തിയിട്ട് വേണം വണ്ടി കൊടുത്തിറക്കാൻ. അത് എനിക്കറിയണം, അതിനെറ്റ് ചോദിച്ചിട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബൈക്ക് നമ്മൾ പുറത്തെടുത്ത് അത് എടുത്തപ്പോൾ തന്നെ നമ്മുടെ കൂടെ കൊണ്ട് ഞാനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചവൻ്റെ പറഞ്ഞിട്ട് അവനടുത്ത് ഒരൊറ്റപ്പോക്ക് ബും. നമ്മൾ ഫസ്റ്റ് റൈഡ് പോലും അതിൽ നടന്നിട്ടില്ല, അവരായിരുന്നു എൻ്റെ വണ്ടി ഫസ്റ്റ് ഓടിച്ചത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നമ്മൾ നേരെ കാറ് നമ്മുടെ ഫെരാരി കാറ് നമ്മൾ പുറത്തെടുത്ത് ആ കാറ് നമ്മൾ എടുത്തിട്ട് നമ്മൾ വണ്ടിയിൽ നിന്നിറങ്ങി നമ്പർ പ്ലേറ്റും ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ നമ്പർ പ്ലേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആ കൂട്ടുകാരോട് പറഞ്ഞു നമ്പർ പ്ലേറ്റ് മാറിയിട്ടില്ലടാ, നമ്പർ പ്ലേറ്റ് ഒന്ന് റെഡിയാക്കണം പറഞ്ഞപ്പോൾ ആ അവൻ പറഞ്ഞു ഓ അതെനിക്കറിയാം ഞാൻ സെറ്റാക്കിയല്ലാതെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നേരത്തെ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോയില്ലേ, അവൻ വന്ന് ഒരൊറ്റയടി എല്ലാവരും ഇങ്ങനത്തെ കൂട്ടുകാരന്മാരെ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇമോട്ടൽ ടച്ച് എങ്ങനെ എടുക്കുന്നെന്ന്, അതായത് ഫ്രീ ആയിട്ട് സ്ട്രീമർ പാക്ക് എങ്ങനെ എടുക്കുന്നെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും, അത് അറിയാത്തവർക്കായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. സോ എല്ലാവരും മാക്സിമം അറിയാത്തവർക്കൊക്കെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. സോ എല്ലാവർക്കും ബൈ.